നമസ്കാരം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയായി സ്ഥാനാർത്ഥി ശശി തരൂർ കെ പി സി സി ഓഫീസിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ തരൂരായിരുന്നു ഇന്ദിരാഭവനിലെ താരവും നേതാക്കളെല്ലാം ഒരുമിച്ച് ഇന്ദിരാഭവനിൽ കോൺഗ്രസ് കുടുംബത്തിന്റെ ഒത്തുചേരലായി വോട്ടെടുപ്പ് മാറി തെരഞ്ഞെടുപ്പ് സമയത്തെ അനുഭവവും തരൂർ വിവരിച്ചു പത്ത് സംസ്ഥാനങ്ങളിൽ നേരിട്ട് പോയി പ്രവർത്തകരെ കണ്ടു എല്ലാവരിലേക്കും തന്റെ സന്ദേശം എത്തിയിട്ടുണ്ടെന്നാണ് കരുതുന്നത് പതിനാറ് ദിവസം കൊണ്ട് തനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു ബാക്കി വോട്ടർമാർ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ പ്രിയങ്ക ഗാന്ധിയുമായി സംസാരിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ നിലപാട് നിഷ്പക്ഷമാണെന്ന് പലവട്ടം ഗാന്ധി കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് വേണ്ടത് ഇരുപത്തിരണ്ട് വർഷമായി കോൺഗ്രസിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അതുകൊണ്ടാണ് പലർക്കും നിലപാട് പരസ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത് ഗസ്റ്റ് ആർട്ടിസ്റ്റ് ട്രെയിനി എന്നൊക്കെ പലരും തന്നെ കുറിച്ച് പറയുന്നത് കേട്ടു അതൊക്കെ അവരുടെ അഭിപ്രായ പ്രകടനമാണ് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല പാർട്ടിയുടെ വേണ്ടിയാണ് താൻ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയത് ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ പാർട്ടിക്ക് പുതിയ ഊർജ്ജം നൽകാൻ തനിക്കാവും പദവിക്കും അധികാരത്തിനും വേണ്ടിയല്ല മത്സരിക്കുന്നത് പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടിയാണ് ബാക്കി പാർട്ടി പ്രവർത്തകർ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് ജോഡോ യാത്രയെ പോലെ ഈ തെരഞ്ഞെടുപ്പും പാർട്ടിയെ പുനർജീവനം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും വിശദീകരിച്ച തരൂർ അതിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് താൻ വിശ്വസിക്കുന്നതെന്നും വ്യക്തമാക്കി പാർട്ടി എങ്ങനെ നന്നാവുമെന്നാണ് തന്റെ ചിന്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാൻ പോകുന്ന ബി ജെ പി തരുന്നത് വലിയൊരു വെല്ലുവിളിയാണ് അതിനെ നേരിടാൻ പാർട്ടിയിൽ ഒരു പുതിയ ഊർജം ആവശ്യമുണ്ട് അത് കൊണ്ടുവരാനാണ് താൻ മത്സരിക്കുന്നത് ജനങ്ങളിലേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്റെ സന്ദേശം പബ്ലിക് കേട്ടിട്ടുണ്ട് ഈ പാർട്ടിയിൽ ഇങ്ങനെയൊരു മാറ്റം വന്നാൽ ഞങ്ങൾ വീണ്ടും പാർട്ടിയിൽ വരുമെന്ന് അവർ തന്നെ പറയുന്നുവെന്നും തരൂർ വ്യക്തമാക്കി മുതിർന്ന നേതാവ് മല്ലികാർജുൻ ഖാർഗെയും കേരളത്തിൽ നിന്നുള്ള എം ശശി തരൂരുമാണ് മത്സരരംഗത്തുള്ളത് രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ടെടുപ്പ് ബാലറ്റ് പേപ്പറിൽ ആദ്യം മല്ലികാർജുൻ ഖാർഗെയുടെ പേരും രണ്ടാമത് തരൂരിന്റെ ഉള്ളത് അറുപത്തെട്ട് ബൂത്തുകളിലായി ഒൻപതിനായിരത്തി മുന്നൂറ്റി എട്ട് നേതാക്കളാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് വോട്ടെടുപ്പിന് ശേഷം ബാലറ്റ് പെട്ടി ഡൽഹിയിൽ പത്തൊൻപതിന് എ ഐ സി സി ആസ്ഥാനത്താണ് വോട്ടെണ്ണൽ നടക്കുക സംസ്ഥാനത്ത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനാണ് പോളിംഗ് സ്റ്റേഷൻ ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ അധ്യക്ഷ പദവിയിലെത്താൻ പോകുന്നത് കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തിയേഴ് വർഷത്തെ ചരിത്രത്തിൽ ഇതാറാം തവണയാണ് അധ്യക്ഷ പദത്തിലേക്ക് മത്സരം നടക്കുന്നത് കോൺഗ്രസ് ഇടക്കാല അധ്യക്ഷ സോണിയാഗാന്ധിയും പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും എ ഐ സി സി ആസ്ഥാനത്ത് വോട്ട് രേഖപ്പെടുത്തി ഭാരത് ജോഡോ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നതിനാൽ രാഹുൽ ഗാന്ധി കർണാടകയിലെ ബെല്ലാരിയിലെ സംഗനാ കല്ലിലെ കേന്ദ്രത്തിൽ വോട്ട് രേഖപ്പെടുത്തും വോട്ടർമാർക്ക് പ്രത്യേക ക്യു ആർ കോഡുകളുള്ള ഐ ഡി കാർഡുകൾ നൽകിയിട്ടുണ്ട് വോട്ടർമാരുടെ വിരലിൽ മാർക്കർ പേന കൊണ്ട് വോട്ട് ചെയ്ത ശേഷം മഷി പുരട്ടും